പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ സൈന്യാധിപനായിരുന്ന ഡിലനായിയുടെ ആത്മസുഹൃത്ത്. വിശുദ്ധ ലാസറസ് ദേവസഹായം. കൈകാലുകളിൽ ചങ്ങലയണീച്ച് എരുമപ്പുറത്ത് കയറ്റി ചെണ്ടകൊട്ടി അനേക ദിവസങ്ങൾ തെരുവീഥികളിൽ പരിഹാസ പ്രദക്ഷിണം നടത്തി അപമാനിച്ചിട്ടും വിശ്വാസം കാത്തുസൂക്ഷിച്ച ധീരവിശ്വാസി. ഉഗ്രവിഷമുള്ള പാമ്പുകളുടെയും തേളുകളുടെയും കൂട്ടിലടച്ചിട്ടും ഉറുമ്പിൻ കൂട്ടിൽ മണിക്കൂറുകളോളം നിർത്തിയിട്ടും ഒന്നിന്റെയും ഉപദ്രവമേൽക്കാതെ രക്ഷപ്പെട്ട അത്ഭുത വിശ്വാസി. വിശുദ്ധ ലാസറസ് ദേവസഹായം. 300 വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡനങ്ങളേറെ സഹിച്ച് അതിദാരുണമാം വിധം കന്യാകുമാരി ജില്ലയിലെ കാറ്റാടിമലയിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഭാരതത്തിലെ പുണ്യപുരുഷൻ. വിശുദ്ധ ലാസറസ് ദേവസഹായം. കഠിനമായ പീഡനങ്ങളെ അതിജീവിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറി ഭാരതസഭയ്ക്ക് അഭിമാനമായി മാറിയ വിശുദ്ധ ലാസറസ് ദൈവസഹായത്തിന്റെ ജീവിത വഴികളിലൂടെയുള്ള ഒരു യാത്രയാണിത്. ഇത് കന്യാകുമാരി ജില്ലയിലെ നട്ടാലം എന്ന ദേശത്തെ പ്രശസ്തമായ മരുതുംകുളങ്ങര തറവാട്. ഈ തറവാട്ടിലാണ് 1712 വിശുദ്ധ ലാസറസ് ദേവസഹായം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ബാല്യകാലവും തുടർന്നുള്ള വിദ്യാഭ്യാസ കാലഘട്ടവും ഈ തറവാട്ടിൽ നിന്നായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഇദ്ദേഹം ആയോധനകലയിൽ അസാധാരണമായ പ്രാവീണ്യം തെളിയിച്ചതും ഇവിടെ നിന്നായിരുന്നു. മരുതുംകുളങ്ങര തറവാടിൻ്റെ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടനായി മാറിയതും ഈ തറവാട്ടിൽ നിന്നായിരുന്നു. ആയിരത്തി കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും അവരുടെ സൈന്യാധിപനായ ടിലനായിയെ തടവുകാരനായി പിടിക്കുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യവും കഴിവും മനസ്സിലാക്കിയ മഹാരാജാവ് തൻ്റെ സൈനികർക്ക് പരിശീലനം കൊടുക്കാനും യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ഇദ്ദേഹത്തിന് സൈന്യാധിപ സ്ഥാനം നൽകി. ഈ ദൗത്യം വിശ്വസ്തതയോടെ നിറവേറ്റിയ ടിലനായി രാജാവിന് പ്രിയപ്പെട്ടവനായി. കത്തോലിക്ക വിശ്വാസിയായിരുന്ന ഇദ്ദേഹത്തിന് വസിക്കാൻ ഒരു കൊട്ടാരവും അതിനകത്ത് ഒരു ദേവാലയവും രാജാവ് പണികഴിപ്പിച്ചു. ഉദയഗിരി കോട്ടയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് ഡിലനായെ സഹായിക്കാൻ നീലകണ്ഠൻ പിള്ളയെ നിയോഗിച്ചു. ഇങ്ങനെ കൈവന്ന വ്യക്തിബന്ധമാണ് നീലകണ്ഠൻ പിള്ളയെ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിലേക്ക് ആകർഷിച്ചതും വിശ്വാസം സ്വീകരിക്കാൻ ഇടവരുത്തിയതും. ഡിലനായിയുടെ കൊട്ടാരത്തിൻ്റെയും കബറിടത്തിൻ്റെയും കാഴ്ചകളിലൂടെയാണ് നാം കടന്നുപോയത്. വിശുദ്ധ ദൈവസഹായം ജ്ഞാനസ്നാനം സ്വീകരിച്ച ദേവാലയത്തിലേക്കാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. നീലകണ്ഠപിള്ള എന്ന ദൈവസഹായം പിള്ളയുടെ ജന്മദേശമായ പത്മനാഭപുരത്തിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്ററുകൾ മാറി വടക്കംകുളത്തെ തിരുക്കുടുംബ ദേവാലയത്തിൽ വച്ചാണ് ദേവസഹായപ്പിള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ഒരു ക്രിസ്ത്യാനിയാകണം എന്ന് അത്യധികം ആഗ്രഹിച്ച നീലകണ്ഠപിള്ള ഡിലിനോയോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഡിലിനോയ് ഒരു കത്ത് കൊടുത്തുവിട്ട് തിരുവിതാംകൂർ മഹാരാജ്യത്തിൻ്റെ പുറത്തുള്ള വടക്കൻകുളം എന്ന ഒരു ദേവാലയത്തിലെ ഫാദർ ജെ പി ബുട്ടാരി എന്ന വൈദികൻ്റെ അടുത്തിലേക്ക് നീലകണ്ഠപിള്ളയെ പറഞ്ഞയച്ചു. അങ്ങനെ ജെ പി ബുട്ടാരി എന്ന ഈശോ വൈദികൻ്റെ അടുക്കലേക്ക് നീലകണ്ഠപിള്ള വരികയും
40 ദിവസം വേദജപങ്ങൾ പഠിക്കുകയും തുടർന്ന് 1745 മെയ് മാസം 17-ാം തീയതി ഈ ദേവാലയത്തിൽ നിന്ന് ജ്ഞാനസ്നാന നാമമായി ലാസറസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. തമിഴിൽ ലാസറസ് എന്ന് വെച്ചാൽ ദൈവസഹായം എന്നാണ്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാർഗവിയമ്മാൾ ഇതേ ദേവാലയത്തിൽ വെച്ച് തന്നെ ത്രേസ്യ എന്ന ജ്ഞാനസ്നാന നാമം സ്വീകരിച്ചു. ത്രേസ്യ എന്ന നാമത്തിന് തമിഴിൽ ജ്ഞാനപ്പൂ എന്നാണ് പരിഭാഷ. അവർ ജ്ഞാനപ്പൂ അമ്മാൾ എന്നറിയപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ഇതേ ദേവാലയത്തിലെ സെമിത്തേരിയിലാണ് ജ്ഞാനപ്പൂ അമ്മാളിനെ സംസ്കരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച വിശുദ്ധനെ കാത്തിരുന്നത് ക്രൂരപീഡനങ്ങളായിരുന്നു. എരുമപ്പുറത്ത് കയറ്റിയിരുത്തി അപമാനിച്ചു. ചാട്ടവാറടിയേറ്റ ശരീരത്തിലെ മുറിവുകളിൽ മുള്ളകരച്ചു തേച്ചും വിഷപ്പാമ്പുകളുടെ കൂട്ടിലടച്ചും ഉറുമ്പിൻ കൂട്ടിൽ മണിക്കൂറുകളോളം നിർത്തിയും കഠിന വെയിലത്ത് ഭക്ഷണവും ജലവും നൽകാതെ കെട്ടിയിട്ടും തുടങ്ങി ഒട്ടേറെ സഹനങ്ങളിലൂടെ ഇദ്ദേഹം കടന്നുപോയി. ആരാച്ചാരുടെ ഭവനത്തിനു മുൻപിൽ കെട്ടിയിട്ട സ്ഥലവും അവിടെ സംഭവിച്ച അത്ഭുതവും നമുക്ക് ശ്രദ്ധിക്കാം. 1749 മുതൽ 1752 വരെയുള്ള 3 വർഷ കാലഘട്ടത്തിലാണ് ദൈവസഹായം പിള്ളയ്ക്ക് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ പീഡ അനുഭവിക്കേണ്ടി വന്നത്. 1751 മെയ് കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ച ആരാചാര്യരുടെ വസതിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ആ പുണ്യ ആത്മാവിനെ ജയിലിൽ പാർപ്പിച്ച ആ വസതിയും അദ്ദേഹത്തെ കെട്ടിയിട്ട സ്ഥലവും അദ്ദേഹത്തിന് ദിവ്യ ദർശനമുണ്ടായ ആ പുണ്യസ്ഥലവും നമുക്ക് ഒരുമിച്ച് കാണാം. ആരാച്ചാരുടെ വീടിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള പശുത്തൊഴുത്തിനോട് ചേർന്ന ഒരു ഉണങ്ങിയ വേപ്പിൻ്റെ ചുവട്ടിലാണ് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്നത്. ആ പുണ്യമായ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുത്തിപ്പേറു പെറ്റ തൂയരേ വാഴ്ക, എം ദേവ സഹായം പിള്ളയേ വാഴ്ക. മുത്തിപ്പേറു പെറ്റ തൂയരേ വാഴ്ക. ദിവസം വെറും അരവേർ കഞ്ഞിയും കുറച്ച് വെള്ളവും മാത്രമാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. പക്ഷേ തന്നെ പീഡിപ്പിച്ച ഭടന്മാരോട് യാതൊരു ദേഷ്യവും അദ്ദേഹം ഒരു നേരത്തും പുലർത്തിയിരുന്നില്ല. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. തനിക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുകയും കൊടിയ ചൂടും രാത്രിയിലെ കൊടിയ തണുപ്പും കൊടിയ പീഡനങ്ങളും ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ വീണ് ആ വേപ്പ് മരം തളിർത്തു എന്നാണ് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നത്. തണലില്ലാത്ത ആ മരച്ചുവട്ടിൽ കഠിനമായ കാറ്റും വെയിലും കൊടിയ മഞ്ഞും സഹിച്ച് വെറും അരവേർ കഞ്ഞിയും കുറച്ച് വെള്ളവും കൊടുത്ത് അദ്ദേഹത്തെ ഒരു അടിമയെ പോലെയാണ് പടയാളികൾ നോക്കിക്കൊണ്ടിരുന്നത്. തന്നെ ദ്രോഹിച്ച പടയാളികളോട് യാതൊരു പരിഭവവും അദ്ദേഹം ഒരു സമയത്തും വച്ചു പുലർത്തിയിരുന്നില്ല. തന്നെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമാണ് ആ പുണ്യാത്മാവ് ചെയ്തത്. തൻ്റെ കൊടിയ പീഡനങ്ങൾ പോലും പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങുന്ന ആ പുണ്യാത്മാവിനെ കണ്ട് ആരാചാർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. രാജാവിൻ്റെ വധശിക്ഷ നേരിട്ട് നടപ്പാക്കാൻ ഉത്തരവുള്ള ആരാചാർക്ക് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും സന്താനങ്ങളുണ്ടായിരുന്നില്ല. ദൈവസഹായം പിള്ളയുടെ അത്ഭുത പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ദൈവീകതയും കണ്ട് ആശ്ചര്യപ്പെട്ട ആരാചാര്യം ഭാര്യയും അദ്ദേഹത്തിന് മുന്നിൽ തങ്ങളുടെ ദുഃഖം അവതരിപ്പിച്ചു. ആ പുണ്യാത്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കൊരു ആൺകുഞ്ഞിനെ ലഭിക്കുമെന്ന് ഉറപ്പു പറയുകയും ചെയ്തു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ആരാചാര്യരുടെ ഭാര്യ ഗർഭിണിയാവുകയും ഇത് ആരാചാര്യരുടെ മനോഭാവം മാറ്റാൻ ഇടവരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ആ വേപ്പിൻ ചുവട്ടിൽ തന്നെ ഒരു ചെറിയൊരു ഓലപ്പുര ഉണ്ടാക്കി അദ്ദേഹത്തിന് താമസിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ആ വേപ്പിൻ ചുവട്ടിലെ ഓലപ്പുരയിൽ നിന്നും
അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളായ ക്യാപ്റ്റൻ ഡില്ലിനോയ്ക്കും മറ്റു വൈദികർക്കും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും കത്തുകൾ എഴുതുകയും തൻ്റെ ഭാര്യ ജാനകിപ്പൂ അമ്മാളിന് ദേവസഹായം പിള്ളയെ വന്ന് കാണുവാനും സംസാരിക്കുവാനുള്ള സൗകര്യം ആരാചാർ ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആരാചാരുടെ വസതിയിൽ നിന്നും രാമൻ പുത്തൂരിലെ ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയെന്നാണ് ചരിത്രം പറയുന്നത്. പെരിയ വേളയിലെ ബേപ്പിൻ ചുവട്ടിലെ ഓലക്കുടലിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുണ്യാത്മാവിന് തിരുക്കുടുംബത്തിൻ്റെ ദർശനമുണ്ടായി. നിറപ്പുഞ്ചിരിയോടുകൂടെ ഉണ്ണി യേശുവും പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ യൗസേ പിതാവും അദ്ദേഹത്തെ ആശീർവദിച്ച് മടങ്ങിപ്പോവുകയുണ്ടായി. വടക്കൻകുടത്തെ തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ദൈവസഹായം പിള്ളയ്ക്ക് അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. തൻ്റെ സന്തോഷം വടക്കൻകുളത്തെ വികാരിയച്ഛന് അദ്ദേഹം കത്തെഴുതി അറിയിക്കുകയുണ്ടായി. പിന്നീടുള്ള ജീവിതത്തിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും എല്ലാം സന്തോഷത്തോടെ സഹിക്കുവാനും തന്നെ പീഡിപ്പിച്ചവരെ സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടെ പെരുമാറുവാനും അദ്ദേഹത്തെ സഹായിച്ചത് ഈ ഒരു ദിവ്യദർശനമായിരുന്നു. കൊടിയ പീഡനമാണ് ദേവസഹായ പിള്ളയ്ക്ക് അധികാരികൾ വിധിച്ചത്. അങ്ങനെ പീഡനകാലത്തിൽ ഒരു ദിവസം ക്യാപ്റ്റൻ ഡില്ലിനോയ് താമസിച്ചിരുന്ന ഉദയഗിരി കൊട്ടാരത്തിനടുത്തുള്ള പുലിയൂർക്കുറിച്ചി എന്ന കാട്ടിലൂടെ അദ്ദേഹത്തെ കൊണ്ടുവരികയായിരുന്നു. കഠിനമായ ചൂടും ദേഹത്തുള്ള എണ്ണമറ്റ മുറിവും കൊണ്ട് ദേവസഹായ പിള്ള വളരെയധികം ക്ഷീണിച്ചിരുന്നു. അങ്ങനെ ക്ഷീണിതനായ ദേവസഹായം പിള്ള ഭടന്മാർ ഒരു വലിയ പാറമേൽ വിശ്രമിക്കാൻ അനുവദിച്ചു. ആ പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ദാഹം കൊണ്ട് വലഞ്ഞ ദേവസഹായ പിള്ള ഭടന്മാരോട് അല്പം വെള്ളം തരുവാൻ ആവശ്യപ്പെട്ടു. ഭടന്മാരാകട്ടെ അഴുക്ക് ചാലിൽ കെട്ടിക്കിടന്ന വെള്ളം ഒരു പൊട്ടിയ മൺചട്ടിയിലെടുത്ത് അദ്ദേഹത്തിന് കുടിക്കുവാൻ കൊടുത്തു. അദ്ദേഹമാകട്ടെ വളരെ പുഞ്ചിരിയോടുകൂടെ ആ വെള്ളം സ്വീകരിച്ച് കുടിച്ചു. പക്ഷേ ആ വെള്ളത്തിന് അദ്ദേഹത്തിൻ്റെ ദാഹത്തെ ശമിപ്പിക്കാനായില്ല. അദ്ദേഹം വീണ്ടും വെള്ളം ചോദിച്ചു. പക്ഷേ സേവകർ അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല. പുറപ്പാടിൽ മോശയ്ക്ക് പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത അതേ തമ്പുരാൻ ദൈവസഹായം പിള്ളയുടെ ആ പ്രാർത്ഥനയും കേട്ടു. പ്രാർത്ഥനാപൂർവം മുട്ടിടിച്ച ദൈവസഹായം പിള്ളയ്ക്ക് ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന പാറയിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ടു. അതിൽ നിന്ന് ദൈവസഹായം പിള്ളയും സേവകരും വെള്ളം കുടിച്ച് തൃപ്തരായി. ഇന്ന് ഈ പാറ നിലകൊള്ളുന്ന സെൻറ്റ് മൈക്കിൾസ് ദേവാലയം കാറ്റാടിമല പോലെ തന്നെ അനേകം തീർത്ഥാടകർ എല്ലാ ദിവസവും വന്നു പോകുന്നു. ഈ അത്ഭുത നീരുറവയിൽ നിന്ന് വെള്ളം കുടിച്ച അനേകം പേർക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്തു എന്ന കാരണത്താൽ വർഷങ്ങളോളം പീഡിപ്പിക്കപ്പെടുകയും 1752 ജനുവരി 14 വിശുദ്ധ ദേവസഹായം പിള്ളയെ ഈ കാറ്റാടിമലയിൽ വെച്ച് വെടിവെച്ച് കൊല്ലുവാൻ തീരുമാനിച്ചു. ആരാരും അറിയാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ ഈ മല തിരഞ്ഞെടുത്തത്. പക്ഷേ ഇന്ന് വർഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ മധ്യസ്ഥം യാചിച്ചും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അനുസ്മരിച്ചുകൊണ്ടും അനേകം ആയിരം ആളുകൾ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങളും രോഗശാന്തികളും നേടിയെടുക്കുകയും ചെയ്യുന്നു. നമുക്കും ഈ കാറ്റാടിമലയിലേക്ക് പോകാം. ദൈവസഹായം പിള്ളയെ ഭടന്മാർ വെടിവെച്ചിട്ടു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ടു പിരിഞ്ഞ സമയം ഒരുപക്ഷെ പ്രകൃതി പോലും വേദനിച്ചിട്ടുണ്ടാകാം.
ആ സമയം അദ്ദേഹത്തിൻ്റെ ശിരസ് കടന്ന ഈ മലയുടെ പിൻഭാഗത്ത് നിന്നും ഏതാനും പാറകൾ അടർന്നു വീഴുകയുണ്ടായി. അങ്ങനെ വീണപ്പോൾ ഒരു വെങ്കല മണിനാദം ഉണ്ടായെന്നും അത് ഗ്രാമങ്ങൾക്കതീതം അത് കേട്ടു എന്നും ചരിത്രം പറയുന്നു. അങ്ങനെ അടർന്നു വീണ ഏതാനും പാറകൾ ഇന്നും ഇവിടെ ഈ കാറ്റടിമലയിലുണ്ട്. കൗതുകമെന്ന് വെച്ചാൽ ഈ മലയിലുള്ള മറ്റു പാറകൾക്കൊന്നും ഇതേ സവിശേഷത ഇല്ല എന്നാണ്. ഇതിനെ മണിയടിച്ചാൻ പാറ എന്നാണ് അറിയപ്പെടുന്നത്. ദൈവസഹായം പിള്ള കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവസാനമായി പ്രാർത്ഥിച്ച പുണ്യമായ സ്ഥലമാണിത്. ഗാഢമായ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും പാടുകൾ ഈ പാറയിൽ പതിയുകയുണ്ടായി. അത് നമുക്ക് ഇന്നും വളരെ വ്യക്തമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും. അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭടന്മാർ ദൈവസഹായം പിള്ളയെ കാറ്റാടിമലയിലെ ഈ പാറയുടെ മുകളിൽ കൊണ്ടുവന്നു. അധികാരിയെ അനുവാദം കൊടുത്തപ്പോൾ ഭടന്മാർ നിറയൊഴിച്ചു. മൂന്ന് വെടിയുണ്ടകൾ ഏറ്റിട്ടും അദ്ദേഹം മരിച്ചില്ല. അധികാരി വീണ്ടും വെടിവെക്കുവാൻ അനുവാദം കൊടുത്തു. തുടർന്ന് വച്ച മൂന്ന് വെടിയുണ്ടകളിൽ രണ്ടെണ്ണം കൊണ്ട് അദ്ദേഹം എൻ്റെ യേശുവേ, എൻ്റെ അമ്മേ എന്ന പ്രാർത്ഥനയോടുകൂടെ നിലത്തേക്ക് പതിച്ചു. ആയിരത്തി എഴുന്നൂറ്റി 1752 ജാനുവരി മാസം 14 യേശുക്രിസ്തുവിൻ്റെ 5 തിരുമുറകൾക്ക് സദൃശ്യമായി 5 വെടിവെണ്ണുകളേറ്റ രക്തസാക്ഷി ദൈവസഹായം പിള്ളയുടെ ദിവ്യശരീരം കടന്ന പുണ്യഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തെ വെടിവെച്ചിട്ട പട്ടാളക്കാർ നരികൾ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പിന്നീട് വന്ന പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ ശരീരം എടുത്ത് ദഹിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും സഹയാത്രികരായ വൈദികരും അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ എടുത്ത് കോട്ടാറിലെ ഫ്രാൻസിസ് സേവിയർ കത്തീഡ്രലിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെയും വിശുദ്ധ ദൈവസഹായം പിള്ളയുടെയും സാന്നിധ്യം കൊണ്ട് മഹനീയമായ അനുഗ്രഹീതമായ ഒരു ദേവാലയ അങ്കണത്തിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ശാലോം ടിവിയിലെ എല്ലാ പ്രേക്ഷകരെയും ഈ പുണ്യപുരാതനമായ ദേവാലയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ 3 പീഡിപ്പിക്കപ്പെടുകയും കാറ്റാടിമല മുകളിൽ വെച്ച് ഭടന്മാർ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ഭൗതിക ശരീരം ഭടന്മാർ അവിടെ തന്നെ ചിതകൊടുത്തി നശിപ്പിച്ചു. പിന്നീട് വിശ്വാസികൾ അത് ശേഖരിച്ച് കോട്ടൂരിലെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ കത്തീഡ്രലിൽ ഇവിടെ അത് സംസ്കരിച്ചിരിക്കുന്നു. നാനാ ദേശ മതത്തിൽപ്പെട്ട അനേകം ആയിരം ആളുകൾ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും വിശുദ്ധരുടെ മധ്യസ്ഥതാൽ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും നേടിയെടുക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയ്ക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും സ്വന്തം ജീവൻ ത്യജിച്ച് നിത്യജീവന് വേണ്ടി അത് നേടിയെടുക്കുകയും ചെയ്ത ഈ പുണ്യാത്മാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ സ്വർഗം ഇടപെട്ട് ചെയ്ത അത്ഭുതത്തിന്റെ ഓർമ്മകൾ സ്കൂൾ പ്രിൻസിപ്പാൾ കൃഷ്ണൻ പങ്കുവയ്ക്കുന്നു.
എൻ്റെ അമ്മയും എൻ്റെ അനിയനും ചേട്ടനും വീട്ടിലുണ്ട്. പിന്നെ വൈഫും രണ്ട് മക്കളുമുണ്ട്. 1990 ഏപ്രിൽ 25 ബുധനാഴ്ച 7 മണി രാവിലെ ദേവസേം പിള്ളൈ എൻ്റെ വാഴ്ക്കയിൽ ചരിത്രത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ പനിയായി. പനി വന്ന പിന്നെ നമ്മൾ അടുത്തുള്ള ആശുപത്രിയിൽ പോയി മരുന്നെടുത്ത് പിന്നെ സർദലൊക്കെ വന്ന് സർദൽ വാങ്ങുന്ന പിന്നെ എന്നെ മാർത്താണ്ഡം പി പിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അവിടെ 1 മാസത്തിൻ്റെ അടുത്തേക്ക് ഇരുന്ന് അവിടെ എന്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരൊക്കെ വന്ന് എന്നെ നന്നായിട്ട് നോക്കി അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ എൻ്റെ കണ്ടീഷൻ രണ്ടുപേരും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് നടന്നു പോവാം അങ്ങനെ. പിന്നെ നാഗർകോവിൽ ജയസേരൻ ആശുപത്രിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്ത് അവിടെയും ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറൊക്കെ വന്ന് നന്നായിട്ട് നോക്കി അവിടെയും എൻ്റെ അസുഖം കൂടി. എൻ്റെ രണ്ട് കാലും നന്നായിട്ട് തളർന്നു പോയി. എൻ്റെ കഴുത്തും തളർന്നു പോയി. കാളറിട്ടാലും എൻ്റെ ഇങ്ങോട്ട് വന്നു പോളും. ആ സമയത്ത് എനിക്ക് ഇറങ്ങാനും പറ്റത്തില്ല, നടക്കാനും പറ്റത്തില്ല. ബെഡിൽ തന്നെ ബെഡിൽ ഇരിക്കുമ്പോൾ ഒവ്വൊരു സമയവും നർസ് വന്ന് എന്നെ അങ്ങനെ തിരിച്ചിട്ട് പൗഡർ ഇടാം അല്ലെങ്കിൽ പുണ് വരണം. അങ്ങനെ ഇരുന്നപ്പോഴും എൻ്റെ അമ്മയും ബന്ധുക്കളെല്ലാം വിചാരിച്ചത് ഇംഗ്ലീഷ് മരുന്നാരം ഇത് പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് നാട്ടുമരുന്ന് കൊടുത്ത് എങ്ങനെ നാട്ടുമരുന്ന് തന്ന് തരാൻ വേണ്ടി എന്നെ പാറകടയിലുള്ള ഒരു ഇടത്തിൽ വെച്ച് ഈ നാട്ടുമരുന്ന് തന്നത്. നാട്ടുമരുന്ന് തന്ന കുടിച്ച പിന്നെ എനിക്ക് ഒരു റിയാക്ഷനായി. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനും അൺകോൺഷ്യസായി എൻ്റെ നാക്കും വെളിയിൽ വന്ന് പിന്നെ ആ സമയത്ത് എൻ്റെ ഏതെങ്കിലും എൻ്റെ ബോഡിയിൽ പോകണമെങ്കിൽ ഈ നോസ് വഴിയായി ട്യൂബ് വഴിയായി തന്നെ പോകും. പിന്നെ വെളിയിൽ വരണതും അവർ ചൂടുവെള്ളമൊക്കെ വിട്ട് ഇങ്ങനെ പുതുക്കി തന്നെ എടുക്കും. അതാണ് കണ്ടീഷൻ. അവിടെ ഒരു 14 ദിവസം നന്നായിട്ട് നോക്കി അവങ്ങ ഒരാൾ വെണ്ണം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്നെ ആംബുലൻസിൽ ട്രിവാൻഡ്രം ശ്രീ ചിത്ര മെഡിക്കൽ കോളേജിൽ വിട്ട് ആ ട്രിവാൻഡ്രം ചിത്ര മെഡിക്കൽ കോളേജിൽ അവർ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് എല്ലാ ദിവസവും വന്ന് നന്നായിട്ട് നോക്കി അവരാൽ ചെയ്യാൻ പറ്റിയത് അൺകോൺഷ്യസായി കോൺഷ്യസ് കറക്റ്റായി പിന്നെ എൻ്റെ നാക്കും ശരിയായി ക്ലിയറായി കിട്ടി. ഇത്ര തന്നെ അവരാൽ ചെയ്യാൻ പറ്റിയത്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ ട്രിവാൻഡ്രം ചിത്ര മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് അമ്മമ്മ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മമ്മ എന്നെ നോക്കി നോക്കിയ പിന്നെ അവർ ഷോക്കായി അവൾ മരിച്ചു പോയി. മരിച്ച സമയത്ത് എല്ലാ ബന്ധുക്കളും ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ അനിയും ഒരാൾ ബസ് ഡ്രൈവറാണ്. അപ്പോൾ അവരടുത്ത് ദേവസഹായം പിള്ളേ കാറ്റാടിമേലെ ദേവസഹായം പിള്ളേ ചർച്ചിൽ ഒരുപാട് അസുഖക്കാർ ശരിയായി പോകുന്നു അവിടെ ഈ ചെറുക്കൻ അവിടെ കൊണ്ടുപോയി എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ ഒരു ചിലർ പറഞ്ഞത് നമ്മൾ വേദകോയിലൊക്കെ പോകരുത്, ചെത്താലും നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ മരിക്കണം അങ്ങനെ. മറ്റോ ആൾക്കാർ പറഞ്ഞത് നമ്മൾ വീട്ടിലിരുന്ന് മരിക്കുന്നത് അവിടെ കൊണ്ടുപോയി മരിക്കട്ടെ, നമ്മൾ എല്ലാം പാർത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ എന്നെ അവിടെ കൊണ്ടുപോയി. കൊണ്ടുപോയ ശേഷം നമുക്ക് ഒന്ന് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. പിന്നെ അവിടെ ഉള്ള ആൾക്കാരെടുത്ത് ചോദിച്ച് ആൾക്കാർ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് ചെയ്യണമെന്ന്. അപ്പോൾ അച്ഛൻ ബ്ലെസ്സിങ് ഒക്കെ തന്ന് പിന്നെ അവിടെ ഇരുന്ന് എവിടെ പോയാലും എന്നെ കൊച്ചി പിള്ളേരെ കൊണ്ട് പോലെ തൂക്കിയിട്ട് തന്നെ കൊണ്ടുപോകും. കുർബാന പോയാലും ശരി വേറെ ചർച്ചിൽ പോയാലും ശരി എന്നെ കുളിക്കുമ്പോഴും എന്നെ താളയിട്ട് ഒരു ചെത്ത പ്രേതത്തെ കുളിച്ചു കുത്തുന്ന പോലെ തന്നെ കുളിച്ചു കുത്തും. അങ്ങനെയാണ് എൻ്റെ ജീവിതം ഓടിയത്. പിന്നെ 1 മാസം കഴിഞ്ഞ് അവിടെ മരുന്നൊന്നും എടുത്തില്ല, 1 മാസം കഴിഞ്ഞ് എൻ്റെ കഴുത്ത് ശരിയായി. പിന്നെ നമുക്ക് ഒരുപാട് നല്ല വിശ്വാസം ചെത്താലും ഇവിടെ ഇരുന്ന് ചെന്നാവും അല്ലെങ്കിൽ ശരിയായി കൊണായി തന്നെ പോകും അങ്ങനെ 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 6 മാസം ഇരുന്ന് എപ്പോൾ എനിക്ക് ഇരുക്കാൻ പറ്റും കഴുത്ത് ശരിയായോ അപ്പോൾ എനിക്ക് ഇരുക്കാൻ പറ്റും. ഇരിക്കുമ്പോൾ ഇങ്ങനെ ഊന്ത് ഊന്തൊക്കെ പോകും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ സമയത്ത് April മാസം ഉണ്ടാകുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ പുണ്ണ് വന്നു. പുണ്ണ് വന്ന പിന്നെ എന്നെ തൂക്കിയിട്ട് തന്നെ പോകണം. April 24 നമ്മൾ അവിടെയാണ് ദേവസ്വം പിള്ളെ ചുട്ടു കൊന്ന ഇടത്തിലാണ് നമ്മൾ ഉറങ്ങുന്നത്. അമ്മയും ആ ദിവസം ഉറങ്ങിയില്ല. ഞാനും വിചാരിച്ച് ഞാൻ കൊച്ചു ചെറുക്കനിൽ വിചാരിച്ച് പോ എല്ലാവരും വിട്ടിട്ട് പോയാൽ നമ്മളൊക്കെ അത് എങ്ങനെ അങ്ങനെ വിചാരിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങി. അന്ന് അമ്മ ഉറങ്ങിയില്ല, ഫുള്ളായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്ന് പിറ്റേ ദിവസം 25 രാവിലെ ഞാൻ എഴുതി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കും. ആ ഫാദർ ഹേവിമേരിയൊക്കെ ഡെയിലി പ്രാർത്ഥിക്കും, ഇന്നും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ താളിൽ നിന്ന് ഒരാൾ വന്ന് അവരുടെ ഫേസ് വന്ന് റൗണ്ട് ഫേസ് വൈറ്റ് ധോത്തി വൈറ്റ് ഷർട്ടും അവർ ഇട്ടിട്ടുണ്ട്.
ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നു. ഞാൻ വിചാരിച്ചത് ഒരാൾ പ്രാർത്ഥിക്കാൻ വരുന്നതിന്, പിന്നെ അവർ എൻ്റെ അടുത്ത് വന്ന് എന്നെ നോക്കി എന്നെ നോക്കി ചിരിച്ച്, ഞാനും അവരെ നോക്കി ചിരിച്ച്. പിന്നെ അവർ പറഞ്ഞ് കുറച്ച് വെള്ളം കൊണ്ടുവന്ന്. ഞാൻ വിചാരിച്ചത് അവർക്ക് എനിക്ക് നടക്കാത്തത് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഇല്ല ഇപ്പം നടക്കാൻ പറ്റും, വെള്ളം കൊണ്ടുവരണം. ഞാൻ പിന്നെ താളെ പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ആൾ ഇവിടെ വന്നപ്പോൾ ആൾ കണ്ടില്ല. പിന്നെ എവിടെയൊക്കെ മലയിലൊക്കെ നോക്കി നോക്കിയ പിന്നെ താത്ത 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 എന്ന് വിളിച്ച് താത്ത താത്ത എന്ന് വിളിച്ച് ആളെ കണ്ടില്ല. പിന്നെ എങ്കും ചുറ്റിയതുകൊണ്ട് എനിക്കും ദാഹമായി. പിന്നെ ആ വെള്ളത്തിന് കുടിച്ച് കുടിച്ച പിന്നെ തന്നെ എനിക്ക് നല്ല സ്വയം ഉണർച്ചു പോയി, എനിക്കിപ്പോഴും നടക്കാമെന്ന്. പിന്നെ ഞാൻ അമ്മയെ നോക്കാൻ പോയി, അമ്മ ചായ വയ്ക്കാൻ പോയി ചാവടിയിൽ. അവിടെ എല്ലാവരും പോയി ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ച പിന്നെ തന്നെ ഞാൻ എല്ലാം പറഞ്ഞ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഓ ഇത് മഹാ അർബുദം അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇത് മണിയൊക്കെ അടി കോയിൽ മണിയൊക്കെ അടിച്ച് എല്ലാ ആൾക്കാരും പെരുന്നാൾ പോലെ ഒന്നായിട്ട് കൂടി. പിന്നെ അച്ഛന്മാരും ഇത് വെളിയെ പോയ അച്ഛന്മാരും കുറച്ച് കളഞ്ഞ് വന്ന് എല്ലാവരും അച്ഛന്മാരും ഫസ്റ്റ് കൊച്ചച്ഛൻ വന്ന് നോക്കി എന്നെ നോക്കിയിട്ട് ഒരേ കണ്ണീരാണ്. പിന്നെ അച്ഛന് വന്ന് അച്ഛനും കണ്ണീർ, വേറെ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നതും കരയുന്നതും അങ്ങനെ എങ്ങനെ പറ്റി എങ്ങനെ പറ്റിയെന്ന്. യേശു ദൈവസഹായം പിള്ളെ വഴിയായിട്ട് എനിക്ക് ചെയ്ത അർപ്പുദത്തെപ്പോലെ പലർക്കും അർപ്പുദങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ എപ്പോഴോ മാറ്റം വന്നിരിക്കുന്നതോ അതേപോലെ എനിക്ക് വന്ന മാറ്റത്തെ പോലെ ഇന്ന് സമുദായത്തിക്കും നിറയെ മാറ്റം വന്നിരിക്കുക, അതേപോലെ നമ്മ കുടുംബത്തിക്കും നിറയെ മാറ്റങ്ങൾ വന്നിരിക്കുക. ആനാ ഇന്നേക്ക് ദൈവസഹായം പിള്ളയ്ക്ക് പുനിതർ പട്ടം കൊടുക്കുകയാണ് നനയ്ക്കുമ്പോൾ എനിക്ക് പെരുമഹിഴ്ചിയാകെ ഇരിക്കുന്നത്. അതിൻ്റെ ദൈവസഹായം പിള്ളെ ഇന്നിലിരുന്ന് ഉലകം അറിയുന്ന ഒരു പുനിതരാക മാറുവതായി നനയ്ക്കുമ്പോഴത് എനിക്ക് രൊമ്പ മഹിഴ്ചിയാക ഇരിക്കുന്നത്. നാൻ ഇറവനുക്ക് നന്ദി ചൊല്ലുകേ. വിശുദ്ധ ലാസറസ് ദൈവസഹായത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു തീർത്ഥാടകനായി മാറിയ ജോസ് പാവറട്ടിയുടെ അനുഭവങ്ങളിലൂടെ ഒരു യാത്ര. വാസ്തവത്തിൽ ഈ മനുഷ്യനെ കുറിച്ച് എനിക്കൊന്നും അറിയുമായിരുന്നില്ല. ഞാൻ എൻ്റെ 60 വയസ്സ് വരെയുള്ള ജീവിതത്തിനിടയ്ക്ക് ഇദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 ഡിസംബർ 2 ദേവസഹായം പിള്ള എന്ന വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നു എന്ന് പത്രം മുഖേനയ്ക്ക് അറിയുന്നത്. ആ സമയത്ത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ബെന്നിസാറ് ഷവലിയാർ ബെന്നിസാറ് ഒരു ലേഖനം ആ സൺഡേ ശാലോമിൽ പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചപ്പോൾ വാസ്തവത്തിൽ എനിക്ക് സംശയമാണ് തോന്നിയത്, വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും ഭീകരമായ ആ ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് എന്തൊക്കെയോ ആ ഒരു അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. നേരത്തെ 8 കാര്യക്കന്മാർ ചോറിൽ വടി കൊണ്ട് മുൾവടി കൊണ്ടൊക്കെ അടിച്ച് ആ ദേഹത്തു നിന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ മാംസം തെറിച്ച് വീഴുകയും അവിടെ ആ മുളകരച്ച് തേച്ച് അങ്ങനെയൊക്കെ എത്രയോ പീഡനങ്ങളാണ് കേട്ടത്. ഇതൊക്കെ സത്യമാണോ എന്നൊരു സംശയം എനിക്കുണ്ടായത്. എങ്കിലും ഈ ഇതിനെപ്പറ്റി അറിയണം. ഞാൻ ബെന്നി സാറിൻ്റെ ആ ലേഖനം വെച്ച് ഞാൻ ഓരോ സ്ഥലങ്ങൾ നോക്കി, മാത്രമല്ല ഇദ്ദേഹത്തെ പറ്റി കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര പോവുകയാണ്. ഒരു 1.5 വർഷമെടുത്തു ഇത് ഓരോ സ്ഥലങ്ങളും കണ്ടെത്താൻ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ അവിടെയുള്ള വൈദികരോട് അവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചറിയും ഇതെന്താണ് ഈ മനുഷ്യൻ അങ്ങനെ. അങ്ങനെ അന്ന് എനിക്ക് കുറേ വിവരങ്ങൾ കിട്ടി. അങ്ങനെ ഞാൻ കണ്ടെത്തിയ ആ വിവരങ്ങളൊക്കെ വെച്ച് ഒരു പുസ്തകം എഴുതാനുള്ള ദൈവാനുഗ്രഹം ഉണ്ടായി. ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകം ഞാൻ പലർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, പബ്ലിഷ് ചെയ്തു. പലർക്കും ഈ സ്ഥലങ്ങൾ കാണുന്ന ആഗ്രഹം പറഞ്ഞു. അങ്ങനെ അവരെ കൂട്ടി, കുറച്ച് പേരൊക്കെ കൂട്ടി ഞാൻ ഒരു ബസ് അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. അത് 2015 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന് വരെ ഒരു 33 യാത്രകൾ ഞാൻ സംഘടിപ്പിക്കുകയുണ്ടായി. അതിലൊക്കെ വരുന്നവർക്ക് വളരെയേറെ അനുഭവങ്ങളുണ്ടായി, ചിലർക്കൊക്കെ നല്ല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ എനിക്കൊരു ഇൻസ്പിറേഷനായിരുന്നു. അത് മാത്രമല്ല എൻ്റെ ഒരു മിഷൻ പോലെ ഞാൻ എടുത്തത്. സത്യമാണെന്ന് ഞാൻ അറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം, അതെൻ്റെ കടമയാണ്, ഒരു അൽമായനായ എൻ്റെ കടമയാണ് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അറിഞ്ഞ ആ സത്യം മറ്റുള്ളവരെ അറിയിക്കാനാണ് ഞാൻ ഈ ട്രിപ്പുകളൊക്കെ നടത്തിയത്, 33 നടത്തി. അങ്ങനെ ഈ ട്രിപ്പുകളിൽ സഹകരിച്ചവർക്ക് ഒരുമിച്ച് കൂടുവാൻ ഒരു സ്ഥലം
അന്വേഷിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. ആ ബിൽഡിംഗിൽ പവർട്ടിയിലാണത്, പവർട്ടി വിദ്യാഭ്യാസപിതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് പള്ളിക്കടയിലെ അടുത്താണ് ആ ബിൽഡിംഗിൽ. ടോപ്പ് ഫ്ലോറിൽ അതിനുവേണ്ടി ക്രമീകരിച്ചു. അവിടെ ഒരു രൂപം അവിടെ പ്രതിഷ്ഠിച്ചു, ഒരു പൂർണ്ണകായ രൂപം തന്നെയാണ്, 4 അടി 5 അടി ഉയരമുള്ള രൂപമാണ്. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ നൊവേന തുടങ്ങി, ദേവസ്വാഹിം പള്ളിയുടെ നൊവേനയും മധ്യസ്ഥ പ്രാർത്ഥനയും ജപമാലയും ഒക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി അവിടേക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു, ലൈറ്റ് മിനിസ്ട്രീസ്. അതിൻ്റെ ഓഫീസാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയും. അതിൻ്റെ മുകളിലാണ്, ടോപ്പ് ഫ്ലോറിലാണ് അത്. ഞങ്ങൾ നൊവേന കഴിക്കാൻ തുടങ്ങി, ആളുകൾ വരാൻ തുടങ്ങി, ധാരാളം അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. പലർക്കും ഇങ്ങനെ ആ സ്ഥലങ്ങൾ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. എല്ലാവരും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മളെ കൂടെ വരാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്, അവർക്കും പോകാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോകാം, ഒരു പുസ്തകം തയ്യാറാക്കിയതാണ്, കാറ്റാടി മലയിലേക്ക് എന്ന് പറയുന്ന ഈ ചെറിയ ഒരു പുസ്തകം. ഇതിലെല്ലാ സ്ഥലങ്ങളും നമുക്ക് സന്ദർശിക്കേണ്ടതായ എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും ഫോട്ടോകൾ സഹിതം ഞാൻ അതിൽ വിവരണം കൊടുത്തിട്ടുണ്ട്. ഈ ഗൈഡ് ഉപയോഗിച്ച് ആർക്കും ഒറ്റയ്ക്കായിട്ട് ഇനി വേണേൽ പോകാൻ സാധിക്കും. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നുപോയ വിശുദ്ധ ദൈവസഹായം ഇന്നും വിശ്വാസികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. വിശ്വാസ ജീവിതത്തിന് കരുത്തു പകരാൻ ഈ വിശുദ്ധൻ്റെ ജീവിതം എന്നും നമ്മെ പ്രചോദിപ്പിക്കട്ടെ.